നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ പ്രൂഫാണ്. ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചാപ്റ്റർ 11 തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമ്മൾ പ്രൂഫിലേക്ക് പോവുകയാണ്. പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 4 ലെമ്മകളുണ്ട്. ഈ 4 ലെമ്മകളിലൂടെയാണ് നമ്മൾ തിയറം പഠിക്കുന്നത്. ഇപ്പോൾ ലെമ്മ 1, ലെറ്റ് ജി ബി എ ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ പി എസ് ടു ഇൻറ്റു എം വേർ പി ഇസ് എ പ്രൈം ദാറ്റ് ഡസ് നോട്ട് ഡിവൈഡ് എം ദെൻ ജി ഈക്വൽ ടു എച്ച് ക്രോസ് കെ വേർ എച്ച് സിഗർ എക്സ് ബിലോങ്സ് ടു ജി സജ് എറ്റ് എക്സ് റേസ് ടു പി എസ് ടു എൻ ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആൻഡ് കെ സിഗർ എക്സ് ബിലോങ്സ് ടു ജി സജ് എറ്റ് എക്സ് റേസ് ടു എം ഈക്വൽ ടു ഐഡൻറ്റിറ്റി. മോർ ഓവർ ഓർഡർ ഓഫ് എച്ച് സിഗർ പി എസ് ടു എൻ. ഇപ്പോൾ ജി എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പാണ്. അതിൻ്റെ ഓർഡർ പി എസ് ടു എൻ ഇൻറ്റു എം എന്നാണ്. നമുക്ക് പി പ്രൈമും പി ഡസ് നോട്ട് ഡിവൈഡ് എമ്മും ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡറുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് രണ്ട് സബ് ഗ്രൂപ്പുകളുടെ പ്രോഡക്റ്റായിട്ട് എഴുതാൻ കഴിയും. എച്ചും കെയും, എച്ച് ക്രോസ് കെ എന്ന് എഴുതാം. എച്ച് എന്താണെന്നും കെ എന്താണെന്നും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഓർഡർ ഓഫ് എച്ച് പി റസ് ടു എൻ ആണ്. പ്രൂഫിലേക്ക് പോവാം. ഫസ്റ്റ്ലി വി ഷോ ദാറ്റ് എച്ച് ആൻഡ് കെ ആർ സബ് ഗ്രൂപ്പ്സ് ഓഫ് ജി. അപ്പോൾ ഇതിനകത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന എന്താ, ജി സിഗർ എച്ച് ക്രോസ് കെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി സിഗറ്റ് എച്ച് ഇൻറ്റു കെ എന്നും ജി എച്ച് ഇൻ്റർസെക്ഷൻ കെ സിഗറ്റ് ഐഡൻറ്റിറ്റി എന്നും കാണിച്ചാൽ മതി. അപ്പോൾ ആദ്യം എച്ചും കെയും സബ് ഗ്രൂപ്പ് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ എച്ച് ഇൻറ്റു ജി സിഗറ്റ് എച്ച് ഇൻറ്റു കെയും ജി എച്ച് ഇൻ്റർസെക്ഷൻ കെ ഐഡൻറ്റിറ്റി ആകുമ്പോൾ നമുക്ക് ജി സിഗറ്റ് എച്ച് ക്രോസ് കെ എന്ന് എഴുതാൻ കഴിയുള്ളൂ. അതിനെക്കുറിച്ച് ഞാനൊരു ക്ലാസ് എടുത്തിരുന്നു. അപ്പം നമ്മളാദ്യം ഇത് സബ് ഗ്രൂപ്പാണെന്ന് കാണിക്കുന്നു. അപ്പോൾ എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൺ സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സും വൈ എച്ചി എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് വൈ ഇൻവേഴ്സ് എച്ച് ലാത്തിയും ഉണ്ടെന്ന് കാണിക്കുകയാണ്. അപ്പോൾ എക്സും വൈ എച്ചി എടുത്തു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് എക്സ് റേസ് ടു പി റേസ് ടു എനിക്കൊരു ഐഡൻറ്റിറ്റി ആൻഡ് വൈ റേസ് ടു പി റേസ് ടു എനിക്കൊരു ഐഡൻറ്റിറ്റി. കൺസിഡർ ദി എലമെൻറ്റ് എക്സ് വൈ ഇൻവേഴ്സ്. അപ്പോൾ എക്സ് വൈ ഇൻവേഴ്സ് ദ ഹോൾ റേസ് ടു പി റേസ് ടു എൻ ഇക്വൽ ടു എക്സ് റേസ് ടു പി റേസ് ടു എൻ ഇൻറ്റു വൈ ഇൻവേഴ്സ് ദ ഹോൾ റേസ് ടു പി റേസ് ടു എൻ. അത് ഇങ്ങനെ എഴുതാൻ കഴിയുന്ന ജി അബീലിയൻ ആയതുകൊണ്ട്. കാരണം എന്താ, ഇപ്പോൾ എക്സ് വൈ ഇൻറ്റു എക്സ് വൈ ഇൻറ്റു എക്സ് വൈ അങ്ങനെ എക്സ് വൈ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് വൈ ഇൻവേഴ്സ് ഇൻറ്റു അങ്ങനെ അത് പി റേസ് ടു എൻ ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതിനെ എക്സിനെ എല്ലാം ഒരുമിച്ചും വൈനെ എല്ലാം ഒരുമിച്ചും ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഇങ്ങനെ എഴുതണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് എന്താവണം, അബീലിയൻ ആകണം. അപ്പോൾ ഈക്വൽ ടു നമുക്ക് എക്സ് റേസ് ടു പി റേസ് ടു എൻ ഇൻറ്റു വൈ വൈ റേസ് ടു പി റേസ് ടു എൻ ദ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. ഈക്വൽ ടു എക്സ് റേസ് ടു പി റേസ് ടു എൻ എന്താണ് ഐഡൻറ്റിറ്റിയാണ്, വൈ റേസ് ടു പി റേസ് ടു എൻ എന്ന് പറഞ്ഞാലും ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ അത് കൊടുക്കുന്നു. ഐഡൻറ്റിറ്റീൻ്റെ ഐഡൻറ്റിറ്റി ഇൻവേഴ്സ് ഈക്വൽ ടു നമുക്ക് ലാസ്റ്റ് ഐഡൻറ്റിറ്റി കിട്ടും. ഇപ്പോൾ എക്സ് വൈ ഇൻവേഴ്സ് എവിടെ ഉണ്ടെന്നായി, എച്ചിനകത്തിലുണ്ടെന്നായി. അപ്പം എച്ച് എന്താണ്, സബ് ഗ്രൂപ്പാണ്. അടുത്തത് കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഫോർ, ലെറ്റ് എക്സ് കോമ വൈ ബിലോങ്സ് ടു കെ ഇംപ്ലൈസ് എക്സ് റേസ് ടു എം ഐഡൻറ്റിറ്റി ആവും, അതേപോലെ തന്നെ വൈ റേസ് ടു എം എന്താവും, ഐഡൻറ്റിറ്റി ആവും. ഇനി നമുക്ക് എക്സ് വൈ ഇൻവേഴ്സ് നോക്കാം. എക്സ് വൈ ഇൻവേഴ്സ് ദ ഹോൾ റേസ് ടു എം ഈക്വൽ ടു എക്സ് റേസ് ടു എം ഇൻറ്റു വൈ ഇൻവേഴ്സ് ദ ഹോൾ റേസ് ടു എം. ഇങ്ങനെ എഴുതാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് എന്താവണം, അബീലിയൻ ആവണം. ഈക്വൽ ടു എക്സ് റേസ് ടു എം ഇൻറ്റു വൈ റേസ് ടു എം ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇൻവേഴ്സ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ ഈക്വൽ ടു ഇ. അപ്പോൾ എക്സ് വൈ ഇൻവേഴ്സിൻ്റെ ദ ഹോൾ റേസ് ടു എം എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ആയി. അപ്പോൾ എക്സ് വൈ ഇൻവേഴ്സ് എവിടെ ഉണ്ടെന്ന് കിട്ടി, കെയിനകത്തിലുണ്ടെന്ന് കിട്ടി. പ്ലസ് കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഓക്കെ, സിൻസ് വി ഹാവ് ജി സി ഡി എം കോമ പി റെസ്റ്റ് എൻ ഇസിക്കൽ വൺ ദേർ ആർ ഇൻറ്റിജേഴ്സ് എസ് ആൻഡ് ടി സച്ച് ദാറ്റ്. അപ്പോൾ ഇത് ഞാൻ നോട്ട് ഇട്ടതിനകത്തിൽ ആ ഒരു ലൈൻ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അത് വിട്ടുപോയത്, ഓർത്ത് രണ്ടാമത് എഴുതി ചേർത്തതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളണം. സിൻസ് വി ഹാവ് ജി സി ഡി ഓഫ് എം കോമ പി റെസ്റ്റ് എൻ ഇസിക്കൽ വൺ. കാരണം തന്നിട്ടുണ്ടല്ലോ, പി ഡസ് നോട്ട് ഡിവൈഡ് എം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പറയുന്ന റിസൾട്ട് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ജി സി ഡി വൺ ആണെങ്കിൽ ദേർ ആർ ഇൻറ്റിജേഴ്സ് എസ് ആൻഡ് ടി സച്ച് ദാറ്റ് വൺ ഇസിക്കൽ ടു എസ് ഇൻ ടു എം പ്ലസ് ടി ഇൻ ടു പി റെസ്റ്റ് ടു എൻ ഫോർ ഇൻ എക്സ് ബിലോങ്സ് ടു ജി വി ഹാവ് അത്രയേ ഉള്ളൂ. വൺ ഇസിക്കൽ ടു എസ് ഇൻ ടു എം പ്ലസ് ടി ഇൻ ടു പി റെസ്റ്റ് ടു എൻ, അത് ഫുൾ സ്റ്റോപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഫോർ എനി എക്സ് ബിലോങ്സ് ടു ജി വി ഹാവ് എക്സിനെ എക്സ് റേസ് ടു വൺ എന്ന് എഴുതാം. അപ്പോൾ എക്സ് റേസ് ടു പി റേസ് സോറി എക്സ് എം പ്ലസ് ടി പി റേസ് ടു എൻ എന്ന് എഴുതാം. ഓക്കെ, ഇനി നൗ കൊറോളറി ഫോർ ലഗ്രാഞ്ചസ് തിയറം സേസ് ദാറ്റ്. ഇതിനകത്ത് കുറേ റിസൾട്ടുകൾ തിയറങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ലഗ്രാഞ്ചസ് തിയറത്തിൻ്റെ കൊറോളറി ഫോർ എന്ന് ജി ബി എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ആൻഡ് എ ബിലോങ്സ് ടു ജി ദെൻ എ റേസ് ടു ഓർഡർ ഓഫ് ജി ഈക്വൽ ടു ഐഡൻറ്റിറ്റി. അപ്പോൾ ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പിൽ നിന്നൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, ലീസ്റ്റ് പവറാണ് ഐഡൻറ്റിറ്റി തരുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കറിയില്ല.
അതെന്തായാലും ശരി, A^2 നമ്മുടെ ജിയുടെ കാർഡിനാലിറ്റി വെച്ച് പവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഐഡൻറ്റിറ്റി ആയിരിക്കും. ബൈ ദിസ് കൊറോളറി വി ഹാവ് X^T P^n ദ ഹോൾ റേസ് ടു എം ഈക്വൽ ടു X^T × M × P^n ഈക്വൽ ടു X^T × ഓർഡർ ഓഫ് ജി എന്താണ്, M × P^n ആണ്. ഈക്വൽ ടു X^ ഓർഡർ ഓഫ് ജി ദ ഹോൾ റേസ് ടു ടി ഈക്വൽ ടു E^T ഈക്വൽ ടു ഇ. Implies X^T P^n belongs to K. Also X^SM the whole raised to P^n equal to X^S × M × P^n equal to X^S × O(G). എഴുതാലോ, കാരണം M × P^n ഓർഡർ ഓഫ് ജി ആണ്. ഈക്വൽ ടു X^O(G) ദ ഹോൾ റേസ്റ്റ് ടു എസ് ഈക്വൽ ടു E^S ഈക്വൽ ടു ഐഡൻറ്റിറ്റി. Implies X^SM belongs to H. Okay. That is X is equal to X^SM × X^T × P^n. അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്തപ്പോൾ നമുക്കതിനെ X^SM × X^T × P^n എന്ന് എഴുതാൻ സാധിച്ചു. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് ആദ്യത്തെ എലമെൻറ്റ് X^SM എച്ചിലുള്ളതും അടുത്ത X^T P^n കെയിലുള്ളതുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജിയിലൊരു എലമെൻ്റ് എടുത്തപ്പോൾ എച്ചിലൊരു എലമെൻ്റ് ഇൻറ്റു കെയിലൊരു എലമെൻ്റ് എന്ന് നമുക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ജി സിക്കിൾ വെച്ചിൻ്റെ കെ എന്ന് എഴുതാം. ഇനി അടുത്തത്, നൗ സപ്പോസ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എച്ചിൻ്റെ സെക്ഷൻ കെ, ദെൻ X^P^n = X^M = ഐഡൻറ്റിറ്റി. രണ്ട് സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ എക്സ്. കൊറോളറി 2 ഓഫ് തിയറം 4.1 സെയ്സ് ദാറ്റ് ഇഫ് A^K ഈക്വൽ ടു ഐഡൻറ്റിറ്റി ദെൻ ഓർഡർ ഓഫ് എ ഡിവൈഡ്സ് കെ. ഓക്കെ, ബൈ ദിസ് കൊറോളറി ക്വസ്റ്റ്യൻ 1 ഇംപ്ലൈസ് ഓർഡർ ഓഫ് എക്സ് ആരെയൊക്കെ ഡിവൈഡ് ചെയ്യും, ബോത്ത് P^n ആൻഡ് M. അപ്പോൾ ഓർഡർ ഓഫ് എക്സ് P^n ഡിവൈഡ് ചെയ്യും, ഓർഡർ ഓഫ് എക്സ് എമ്മിനെയും ഡിവൈഡ് ചെയ്യും ഈ കൊറോളറി വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ട് റിലേറ്റീവ്ലി പ്രൈമുമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഓർഡർ ഓഫ് എക്സ് എന്തായി പറ്റുള്ളൂ, 1 ആയി പറ്റുള്ളൂ. അപ്പോൾ എക്സ് എന്താവും, ഐഡൻറ്റിറ്റി ആവും. ദാറ്റ് ഈസ് എക്സ് ഇൻ്റർസെക്ഷൻ കെയ്ക്കൽ ടു ഐഡൻറ്റിറ്റി. ടു പ്രൂവ് ദ സെക്കൻഡ് അസേർഷൻ ഓഫ് ദി ലെമ്മ, അപ്പോൾ ഇതിനകത്തു നിന്ന് നമുക്ക് എച്ച് ഇൻ്റർസെക്ഷൻ കെയ്ക്കൽ ടു ഐഡൻറ്റിറ്റി എന്ന് കിട്ടി നമുക്ക്. അപ്പോൾ ദെയർഫോർ G=H×K എന്നുകൊണ്ട് എഴുതി ചേർക്കണേ, അത് ഞാൻ എഴുതിയിട്ടില്ല. ടു പ്രൂവ് ദ സെക്കൻഡ് അസേർഷൻ ഓഫ് ദി ലെമ്മ വി ഹാവ് P^(n)×M. നമുക്ക് ഓർഡർ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു P^(n) എന്ന് കാണിക്കാനാണ് പോകുന്നത്. ഇപ്പോൾ P^(n)×M ഈക്വൽ ടു ഓർഡർ ഓഫ് എച്ച് ഇൻറ്റു ഓർഡർ ഓഫ് കെ ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ. കാരണം എന്താണ്, G=H×H×K ആണ്. അപ്പോൾ നമുക്കതിൽ നിന്ന് ഓർഡർ ഓഫ് G=H ഓർഡർ ഓഫ് H×H×K ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് H×ഓർഡർ ഓഫ് K, അല്ലെങ്കിൽ G=H×K ആണല്ലോ. ഓർഡർ ഓഫ് HK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് H×ഓർഡർ ഓഫ് K ഡിവൈഡ് ബൈ ഓർഡർ ഓഫ് H×ഇൻ്റർസെക്ഷൻ K ആണ് ഈക്വൽ ടു ഓർഡർ ഓഫ് H×ഓർഡർ ഓഫ് K എന്ന് കിട്ടും. അപ്പം P^(n)×M എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് H×ഓർഡർ ഓഫ് K ആണ്. കോഷീസ് തിയറം ഫോർ അബീലിംഗ് ഗ്രൂപ്പ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലെറ്റ് GB ഫൈനൈറ്റ് അബീലിംഗ് ഗ്രൂപ്പ് ആൻഡ് ലെറ്റ് P ബി എ പ്രൈം ദാറ്റ് ഡിവൈഡ്സ് ദി ഓർഡർ ഓഫ് G, ദെൻ G ഹാസ് ആൻ എലമെൻറ്റ് ഓഫ് ഓർഡർ P. അപ്പം ഒരു ഫൈനൈറ്റ് അബീലിംഗ് ഗ്രൂപ്പ് ഉണ്ട്, P എന്ന് പറയുന്നൊരു പ്രൈം അതിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ G ഹാസ് ആൻ എലമെൻറ്റ് ഓഫ് ഓർഡർ P എന്നാണ്. ബൈ ദി അബോ തിയറം ആൻഡ് ബൈ കൊറോളറി 2 ഓഫ് തിയറം 4.1 വി ഗെറ്റ് P ഡസ് നോട്ട് ഡിവൈഡ് ഓർഡർ ഓഫ് K. ഓക്കെ, കാരണം എന്താ, ഓർഡർ ഓഫ് കെയിനെ P ഡിവൈഡ് ചെയ്താൽ ഓർഡർ ഓഫ് K എന്താണെന്ന് നമുക്കറിയത്തില്ല. കെയുടെ ഓർഡർ, കെയുടെ ഓർഡറിനകത്ത് P ഫാക്ടേഴ്സ് വരുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. P ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം P കൊണ്ട് ഓർഡർ ഓഫ് കെയിനെ ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയ്ക്കകത്ത് P ഓർഡറുള്ള ഒരു എലമെൻ്റ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് സാധിക്കത്തില്ല. കാരണം എന്താ, കെയുടെ പ്രത്യേകത എന്താണ്, കെയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ജി സജാറ്റ് X^M ഈക്വൽ ഐഡൻറ്റിറ്റി വരുന്നവരാണ്. അപ്പോൾ P ഓർഡറുള്ള ഒരു എലമെൻറ്റ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ X^P എന്താവും, ഐഡൻറ്റിറ്റി കിട്ടും, അങ്ങനെയുള്ളൊരു എക്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ റിസൾട്ട് പ്രകാരം P ആരെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് കിട്ടും, എമ്മിനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് കിട്ടും. അങ്ങനെ സംഭവിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഓർഡർ ഓഫ് കെയ്ക്കകത്തിൽ എന്തില്ല, P ഫാക്ടേഴ്സ് ഒന്നുമേ ഇല്ല. അപ്പോൾ ഓർഡർ ഓഫ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P^(n) ആണ്. ഓർഡർ ഓഫ് K എന്ന് പറയുന്നത് M ആണ്.
അടുത്തത് കോഷ്യസ് തിയറം ഫോർ അബീലിയൻ ഗ്രൂപ്പ്സ്. ലെറ്റ് ജി ബി എ ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ് ആൻഡ് ലെറ്റ് സോറി കോഷ്യസ് തിയറം ഫോർ അബീലിയൻ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞതാണ്. ബൈ ദി എബോവ് തിയറം ആൻഡ് ബൈ കൊറോളറി ടു ഓഫ് തിയറം 4.1 വി ഗെറ്റ് പി ഡസ് നോട്ട് ഡിവൈഡ് കെ ഓർഡർ ഓഫ് കെ സിൻസ് അതർവൈസ് കെ വുഡ് ഹാവ് ആൻ എലമെൻറ്റ് ഓഫ് ഓർഡർ പി ആൻഡ് ഹെൻസ് ബൈ കൊറോളറി ടു പി ഡിവൈഡ് സം വിച്ച് ഇസ് നോട്ട് പോസിബിൾ ദയർ ഫോർ ഓർഡർ ഓഫ് വിച്ച് ഇസ് ഇക്വൽ ടു പി റൈസ് ടു എൻ. ഇനി അടുത്ത നോട്ട്, ഗിവൺ ആൻ അബീലിയൻ ഗ്രൂപ്പ് ജി വിത്ത് ഓർഡർ ഓഫ് ജി ഇക്വൽ ടു പി വൺ റൈസ് ടു എൻ വൺ ഇൻറ്റു പി ടു റൈസ് ടു എൻ ടു ഇൻറ്റു എക്സെട്രാ പി കെ റൈസ് ടു എൻ കെ വേർ ദ പി ഐസ് ആർ ഡിസ്റ്റിങ്ക്ട് പ്രൈംസ്. ലെറ്റ് ജി ഓഫ് പി ഐ ഈസ് ഈക്വൽ ടു എക്സ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് എക്സ് റൈസ് ടു പി ഐ റൈസ് ടു എൻ എ ഈക്വൽ ടു ഐഡൻറ്റി ദെൻ ഫ്രം ലെമ്മ വൺ. അപ്പോൾ ഈ പറഞ്ഞതിനെ ഒന്ന് ജനറലൈസ് ചെയ്തേക്കാണ്. ഓർഡർ ഓഫ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരികയാണ്. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് പി ഐ നമ്മൾ എച്ചും കെയും ഡിവൈഡ് ചെയ്ത പോലെ തന്നെ ഡിവൈഡ് ചെയ്യാണ്. ജി ഓഫ് പി ഐ ഡിഫൈൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ജി സിക്വൽ ടു ജി ഓഫ് പി വൺ ഇൻറ്റു ജി ഓഫ് പി ടു ക്രോസ് എക്സെട്രാ ക്രോസ് ജി ഓഫ് പി കെ ഓർഡർ ഓഫ് ജി ഓഫ് പി ഐ എന്ന് പറഞ്ഞാൽ പി ഐ റെസ്റ്റ് എൻ ഐ ആണ്.